സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പബ്ജി അങ്ങനെ കളിച്ച് പരിചയമില്ല. നമ്മളൊക്കെ കളിച്ചു തുടങ്ങിയപ്പോഴേക്കും ബാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒന്ന് കളിച്ചു നോക്കാം. You can move freely on Spawn Island while you wait to board the plane. Wow. That's BGM mele pole adhigam angottu lag illa. Pettan thane team set nya ottikkollu. Solo match aanu. Adu pettan thane jump cheyyanulla option. ജമ്പ് ചെയ്ത് കളഞ്ഞേക്കാം. ഇതേ ഇപ്പോൾ നമുക്ക് താഴേക്ക് പവർ പ്ലാന്റിലേക്ക് ഇറങ്ങാം. ഒട്ടേ അങ്ങോട്ട് പവർ പ്ലാന്റിൽ തന്നെ പവർ പ്ലാന്റിലേക്ക് എന്നെ ചെല്ലുന്നു. ഇവിടെ തന്നെ ഇറങ്ങാം. പ്രതികാരം ആദ്യം ആയുധങ്ങൾ കണ്ടുപിടിക്കണം. എസ് ഇതിനകത്തുണ്ടല്ലോ. ഇവിടെ നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ബിൽഡിങ്ങിൽ കയറുമ്പോൾ അറിയാം അവിടെ നല്ല ആയുധങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കാം. ഏത് ഫാക്ടറി ആണെന്ന് തോന്നുന്നു. എന്തോ കെമിക്കൽ ഫാക്ടറി അങ്ങനെ എന്തോന്ന് തോന്നുന്നു. പവർ പ്ലാന്റ്, ആ പവർ പ്ലാന്റ് എന്ന് ജമ്പ് ചെയ്യുന്നു. ആ മെഡിക്കൽ കിറ്റ് കിട്ടി. ഇവിടെ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ടല്ലോ. തോക്ക് ചേഞ്ച് ചെയ്യും. അതായത് ബാഗോ കുഴപ്പമില്ല. ടെലസ്കോപ്പിക്ക് എവിടുന്ന് കിട്ടുന്ന അറിയില്ല. പോയി നോക്കണം, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കിട്ടുമായിരിക്കും. ഏതെങ്കിലും വീട്ടിൽ കയറി നോക്കുമ്പോൾ എവിടെയോ പുറത്ത് എവിടെയോ വീട്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ആരോ പുറത്തുണ്ട്. ഇവിടെ എവിടെയോ ആണ്, എവിടെ നിന്നാണ് കേൾക്കുന്നതെന്നറിയില്ല. ഞാൻ പുറത്താണ്ട് അറിയുന്ന ഉള്ളിൽ കയറി നോക്കാം. ഇതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ വെക്കണം. എപ്പോൾ വേണമെങ്കിൽ ആവശ്യം വരും. ഇഷ്ടമുള്ള തോക്കുണ്ട്, ബോംബുണ്ട്. യെസ്, ആരോ വരുന്നുണ്ട്. എന്നിട്ടാണോ വരുന്നത്? ആളകത്ത് എല്ലായിരുന്നു. അങ്ങനെ അവൻ ആദ്യത്തെ കിൽ. റെഡ് സോണ് ആണല്ലോ പുറത്ത്. ഇതിലെ തന്നെ ഓടി ചാടി പുറത്ത് പോകാം എന്ന് തോന്നുന്നു. മണി, പണം അത് ഇവിടെയും ഉണ്ട്. ഇതിലേ പുറത്ത് സ്റ്റെപ്പ് വഴി കയറി പോയി നോക്കാം. ചേട്ടാ വഴി അവസാനിച്ചല്ലോ. ഇതിൻ്റെ പൊക്കത്തേക്ക് സ്റ്റെയർ ഉണ്ടാവും. ചേട്ടി കയറാൻ പറ്റില്ല, പുറത്തിറക്കാം. പുറത്തിറങ്ങിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്.
പിന്നെ നല്ല ബോംബൊക്കെ വന്ന് വീണ് മരിക്കുന്നതിന് പിന്നെ പുറത്തു യെസ് ഏതൊക്കെ ഒന്നും പുറത്തേക്കാണല്ലോ പറഞ്ഞത്. ഇവിടെ നിന്ന് നോക്കിയാൽ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അവനെ കൊന്നിട്ടേശ്വാസം ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷേ ബാഗിൽ കൊള്ളില്ല. എല്ലാം കൂടെ ഏതോ ഒരു വണ്ടി പോകുന്നുണ്ടല്ലോ നേരെ അങ്ങോട്ടോ. ടെലിസ്കോപ്പിക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് വീട്ടി വെക്കാൻ പറ്റില്ല, നോക്കാൻ കഴിയില്ല. ഇതിൽ കൂടെ തൽക്കാലം ഇവിടെ നിൽക്കണ്ട, ഓടി 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 പോവാം. ഒളിച്ചിരുന്ന് ഒളിച്ചിരുന്ന് ഇവിടെ ഒന്നൊരു മനുഷ്യനും ഇല്ല, ആരെയും കാണുന്നില്ല. അവിടെ ഉണ്ടല്ല, അവിടെ നിന്ന് അവിടെ വരെ എത്തണം. തൽക്കാലം ഇവിടെ നിൽക്കണം, പോയേക്കാം, അതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് വണ്ടി അങ്ങോട്ടാണ് പോയ, അപ്പം ആ സൈഡിലേക്ക് പോകുന്നിരിക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓടിച്ചൊന്ന് കയറണ്ട, ഇവിടെ നോക്കി നോക്കി പോകുന്നതായിരിക്കും സേഫ്. ഇവിടെ ഒരു ആൾക്കൂട്ടത്തിന് സാധ്യതയുണ്ട്. അവിടെ ഒരു ഡ്രോപ്പ് വീണിട്ടുണ്ടല്ലോ, ഡ്രോപ്പ് എടുക്കാൻ അങ്ങ് പോകാൻ പറ്റൂ. അവിടെ കാണുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണ്ടിയുണ്ട് ഞാൻ. ഡ്രോപ്പ് അങ്ങ കിടക്കുന്നു. ഇവിടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഡ്രോപ്പെടുക്കാൻ പോയാൽ മിക്കവാറും വെടിയുണ്ട് ഞാൻ. അതിൻ്റെ ചോട്ടിലായിരിക്കും കിട്ടും. ആരോ വെടിയെക്കുന്നുണ്ടല്ലോ ബേക്കുന്ന എവിടെയാണ് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞേക്കാം, വരട്ടെ. ഡയറക്റ്റ് നെഞ്ചി മിച്ചിരിക്കുന്ന ഞാനാണ്. എന്നോട് അപ്പം ഇവിടെ വേറെ ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? അപ്പോഴിവിടെ അവിടെ വീട് കിടക്കുന്നുണ്ടോ? തിരിച്ചാണ് വീട്ടിൽ കിടക്കുന്നത്. പ്രത്യേകിച്ച് കിടന്നുണ്ടാകുമ്പോൾ അങ്ങെത്തൂട ബോംബ് വേണ്ട. നമുക്ക് തൽക്കാലം തോക്കിൻ്റെ എടുക്കാം, അതാണ് നല്ലത്. വെട്ടി വെച്ചു. അവിടേക്ക് എത്തും, എത്താൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ആയതുകൊണ്ട് ഇപ്പർക്കുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് തൽക്കാലം വരണത് വരണത് എവിടെ കൂടെ ഒളിഞ്ഞിരുന്നിട്ട് വിളിച്ചേ. ആ ഇതിനകത്തുണ്ടല്ലോ,
ടെലസ്കോപ്പിക് ലെൻസുകൾ. വരുന്നുണ്ട് രണ്ട് പേരായിട്ട് വരുന്നത്. പുകയിട്ട് മാറി ഒന്നുകിൽ രക്ഷപ്പെട്ടു കാണും, ഇല്ലെങ്കിൽ മരിച്ചു കാണും. എന്തായാലും അവിടെ ഇപ്പുറത്ത് കൂടെ പോയോക്കാം. ഇവിടെ ഒരു ക്രോപ്പ് കിടക്കുന്നുണ്ട്. ഇതാണ് നേരത്തെ അപ്പോൾ കണ്ടത്. വീണ്ടും ടെലസ്കോപ്പിക് ഗണ് കിട്ടിയിട്ടുണ്ട്, അല്ല ടെലസ്കോപ്പിക് ലെൻസ് കിട്ടിയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നോക്കാം. ഇല്ല, സെറ്റായില്ല, അതിന് സെറ്റായിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം തോന്നുന്നു. ഇപ്പൊ ശരിയായി ഞാൻ ഇപ്പൊ ഉണ്ടാക്കി. ഡേറ്റ് ഉണ്ടല്ലോ ടെലസ്കോപ്പിക്ക്. ഇനിയിപ്പൊ ദൂരത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വളരെയധികം എളുപ്പമായിരിക്കും. നമ്മളെ പ്ലേഗ്രൗണ്ട് ചെറുതായി തുടങ്ങി, ഏകദേശം ഗെയിം എൻഡ് ആവാനായി. അതിൻ്റെ ഉള്ളിലേക്ക് പോയി നിൽക്കുന്നതായിരിക്കും സേഫ്. ഓടി ഓടി ഓടി, ഇവിടെ ഒന്നും ആരും ഇല്ലാന്ന് തോന്നുന്നു, ഞാൻ കാണുന്നില്ല. ആ ഇവിടെ ആരോ ഉണ്ട്. എവിടെയാണ് എവിടെയാണ്? ആരോ ഒരാളുണ്ടല്ലോ മുന്നിൽ. എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. കേൾക്കാനും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. നടക്കുന്നുണ്ട്. വേക്കുന്നത് തൽക്കാലം നമുക്ക് ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നതാണ് വരുന്നത്. ഒരു കൊടുത്തില്ല, ഈ സൈഡാണോ ആ സൈഡാണോ? ആ വന്ന് ഇങ്ങോട്ട് കയറുകയാണ്. ആരോ അപ്പുറത്തുണ്ട്. ഒരു രണ്ടാളും കൂടി ഉണ്ടാവും. തൽക്കാലം നമുക്ക് ജമ്പ് ചെയ്ത് പോയി ഓട്ടിലേക്ക് നല്ലതെന്ന് തോന്നുന്നു. ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ തന്നെ ഇരുന്നാൽ പ്രശ്നമാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇഷ്ടം പോലെയാണ് ടെലസ്കോപ്പിക്ക് ലെൻസ് സെറ്റായിട്ടില്ല. ലെൻസ് സെറ്റായിട്ടില്ല.
സെറ്റായിട്ടുള്ള അതാണ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. അടുത്തതിനകത്തും സെറ്റായി. ഇനി പവർഫുള്ളാണ്, ലോങ്ങിലുള്ള കാര്യങ്ങൾ ക്വിക്കാണ്. അവിടെ ആരും ഉണ്ട്, എവിടെയാണെന്ന് കാണുന്നില്ല. ആ വീട്ടിൻ്റെ അവിടെ ആയിരിക്കാം തൽക്കാലം. ഒന്നും പുറത്തു കൂടെ പോകുന്നിരിക്കുന്നത് കാരണം എവിടെയുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സേഫ് സോണിൽ ചുരുങ്ങി വരുന്നതാണ്. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ആരും ഇവിടെ ഇരുന്നുണ്ടല്ലോ മരത്തിൻ്റെ വഴിക്ക്. അവിടെ നിന്ന് ഒരു രണ്ടുപേരെയാണ് ഇവിടെ ഉണ്ട് എന്ന് പ്രതീക്ഷ. വിന്നർ ചിക്കൻ ഡിന്നർ. വിക്ടറി ഡാൻസ് ഫസ്റ്റ് കളി തന്നെ പബ്ജിയിൽ വിക്ടറി ഡാൻസ് കളിക്കാൻ പറ്റി. അത് സോളോ പെർഫോമൻസ് അടിപൊളി. ബി ജി എം ഐ പോലും ഇത്ര എളുപ്പത്തിന് എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ജയിക്കാൻ പറ്റിയിട്ടില്ല. ജയിച്ചിട്ടുണ്ടെങ്കിലും അത്രയ്ക്കങ്ങ് എളുപ്പമായിരുന്നില്ല. തേച്ച് ബി ജി എം ഐയിൽ ടെലസ്കോപ്പിക് ലെൻസൊക്കെ ഇട്ടിരി ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും. എല്ലായിടത്തൊന്നും ഉണ്ടാവില്ല, താമസമാണ്. എന്നാലും നല്ലതാണ്. പക്ഷേ ഇതിലിപ്പം പെട്ടെന്ന് നല്ല അടിപൊളി ഡാൻസ് സ്റ്റെപ്പ് കൊള്ളാം. എങ്ങനെയുണ്ട് എൻ്റെ ഡാൻസ്? എല്ലാവരും ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 1K സബ്സ്ക്രൈബ് ആക്കി. ഷാർപ്പ് ഷൂട്ട്, മറ്റേ ഷൂട്ടിന് തന്നെ തട്ടിപ്പോയിരുന്നേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഒരു 3000-4000 72 സബ്സ്ക്രൈബർ ആയിട്ടുള്ളു. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ ഞാൻ രക്ഷപ്പെടും. ചിലവൊന്നും ഇല്ലാത്തൊരു സഹായമാണ് ലൈഫ്. അവനും തീർന്നു. അടിപൊളി.